നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സെപ്റ്റംബർ 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള നിങ്ങളുടെ സാമാന്യ വാരഫലമാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക ഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഉദ്യോഗസ്ഥന്മാർക്ക് കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമാദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്കും ഈ ആഴ്ച അനുകൂലമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് ഈ ആഴ്ച നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, അനുകൂലമായ സ്ഥലമാറ്റം തുടങ്ങി പല ഗുണ അനുഭവങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദ ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം കാണുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കുന്നതിന് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പക്ഷേ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. പഠനം നടത്തുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് പണമിടപാടുകളിൽ വളരെ സൂക്ഷ്മത ആവശ്യമാണ്, ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ വരാം. ഔദ്യോഗിക രംഗത്തുള്ളവർ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്, ഇല്ലാത്ത പക്ഷം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ് ഈ ആഴ്ച. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയും. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം തുടങ്ങി പലവിധ ഗുണങ്ങളും വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. മകം പൂരം, ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അത്ര കണ്ട് അനുകൂലമായിരിക്കുകയില്ല ഈ ആഴ്ച. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ഒരല്പം നീണ്ടുപോയേക്കാം. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കർമ്മരംഗത്ത് പലവിധ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. കച്ചവടക്കാർക്ക് സാമ്പത്തികമായി സൂക്ഷ്മത കൂടുതൽ ആവശ്യമാണ്, ഇല്ലെങ്കിൽ ചില നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ ചില പോരായ്മകൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഉത്തരത്തിൽ മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് ഈ ആഴ്ച. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന പുരോഗതി പഠനകാര്യങ്ങളിലെല്ലാം ഉണ്ടാകും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ സ്ഥലമാറ്റം, ജോലിയിൽ പ്രമോഷൻ തുടങ്ങി പലവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖമാദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച്
ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ആഴ്ച. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് അവസരമുണ്ടായേക്കാം. എന്നാൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് പലവിധ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. കച്ചവടക്കാർക്ക് സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. സൂക്ഷ്മത വേണം. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഒരു മന്ദത അനുഭവപ്പെടാം. കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കണം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് ചില പോരായ്മകൾ വീഴ്ചകൾ ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് നല്ലതായിരിക്കും ഈ ആഴ്ച. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നതാണ്. അതോടൊപ്പം സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന പഠന പുരോഗതി കൈവരിക്കാനായിട്ട് സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മൂലമ്പൂരാടം ഉത്തരാടത്തിൽ കാൽ ഇവ ചേർന്ന ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ വരാം. പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ ഒരു മന്ദഗതി അനുഭവപ്പെട്ടെന്ന് വരാം. കൂടുതൽ ശ്രദ്ധിക്കുക. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ കുറെ കൂടെ സൂക്ഷ്മതയോടെ നടത്തുക. ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിലിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഉത്തരാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കുകയില്ല ഈ ആഴ്ച. പുതിയ ജോലി ലഭിക്കുന്നത് ഒരൽപ്പം നീണ്ടുപോയേക്കാം. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പലവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടാം. പഠിക്കുന്ന കുട്ടികൾക്ക് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടെന്ന് വരും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. സൂക്ഷിക്കുക. ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ കർമ്മരംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ സൂക്ഷിക്കുക. അവിട്ടം അവസാന പകുതി ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ഈ ആഴ്ച. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് അവസരം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും അനുകൂലമായ സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ആഴ്ച. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ അവസരമുണ്ടാകും. പക്ഷേ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ചില പരാജയ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ട സമയമാണ്. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ കർമ്മരംഗത്ത് അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകാതെ ഇരിക്കുവാനായിട്ട് വളരെയധികം സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങുക. നന്ദി. നമസ്കാരം.